കിഴക്കമ്പലം അക്രമത്തിൽ തൊഴിലുടമയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല എന്നതാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. താമസ സ്ഥലവും തൊഴിലും നൽകിയിട്ട് എവിടെ നിന്നോ മയക്കുമരുന്ന് കിട്ടിയെന്ന് ഉടമ പ്രതികരിക്കുന്നത് തള്ളിക്കളയണം. ശക്തമായ നടപടി വേണമെന്നും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ആർ ബിജു അറിയിച്ചു. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, കിറ്റെക്സ് ഉടമയിലേക്ക് തന്നെ ആരോപണങ്ങളെല്ലാം വരുന്നു. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൂടി ആ ദിശയിൽ നിലപാടെടുക്കുന്നത് ഈ കേസിൽ എത്രത്തോളം പ്രധാനമാകും? പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ഒരു സംഘടിതമായ അക്രമം എന്ന നിലയിലാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ സംഭവത്തെ കാണുന്നത്. നേരത്തെയും സംസ്ഥാനത്തെ പല ഭാഗത്തും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ ഒരു സംഘടിതമായ ഒരു അക്രമം ഉണ്ടായി എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ടാണ് ഇതിൽ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. സി ആർ ബിജു ഇത് സംബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലുടമയുടെ കാര്യത്തിൽ കൂടി തൊഴിലുടമയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കാരണം അവർ തൊഴിലിനെ ഇതര സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളെ എത്തിക്കുകയും അവർക്ക് താമസ സ്ഥലം അടക്കം നൽകുകയും ചെയ്ത ശേഷം അവർ നടത്തിയ കൃത്യത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന രീതിയിൽ തൊഴിലുടമയായ കിറ്റെക്സ് മാനേജ്മെന്റിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതാണ് അവരുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഇതിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ എവിടെ നിന്നോ വന്നു എന്ന രീതിയിലുള്ള സാബു ജേക്കബിന്റെ പ്രതികരണം അത് തള്ളിക്കളയണമെന്നതാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ഒരു കാര്യം കൂടി ഉറപ്പ് പറയുന്നുണ്ട്, അത് ഇവർക്ക് ഇത്തരത്തിൽ പോലീസിനോട് പ്രതികരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നതുകൂടി ഈ അന്വേഷണ വിധേയമാക്കണം എന്ന ആവശ്യമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസും സി പി എമ്മും എടുത്തിരിക്കുന്ന അതേ നിലപാട് പോലീസ് സംഘടനയുടെ ഭാഗത്ത് നിന്നുകൂടി കിറ്റെക്സ് മാനേജ്മെന്റിനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് ഈ പുതിയ വിവരങ്ങൾ നൽകിയത്.